ഹായ് ഫ്രണ്ട്സ് മിസ്റ്റർ ഡെസ്ക്രിപ്റ്റ് ആ പുതിയ രീതിയിലേക്ക് എല്ലാവർക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സ്ഥിരമായിട്ട് എയർഡ്രോപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമാണ് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത് ഇനിയും ഒരുപാട് എയർഡ്രോപ്പുകൾ ടാസ്കൾ ഉണ്ട് ഇപ്പോൾ ഇന്ന് രണ്ട് എയർഡ്രോപ്പുകൾ വരുന്നുണ്ട് രണ്ട് അല്ല ഒരു എയർഡ്രോപ്പ് വരുന്നുണ്ട് പിന്നെ ഒരു ടോക്കൺ ലിസ്റ്റിങ്ങും വരുന്നുണ്ട് അതുകൂടാതെ വേറെയും കുറേ ടാസ്കുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാൻ പോകുന്നത് ഇപ്പോൾ ഇന്ന് വരാൻ പോകുന്ന എയർഡ്രോപ്പ് എന്ന് പറയുന്നത് ജുപ്പി ട്രക്സ്ചേഞ്ചിൻ്റെ ജെ യു പി ടോക്കൺ ആണ് ബൈനാൻസ് വരെ ലിസ്റ്റിംഗ് ഉണ്ട് അപ്പോൾ ഇവരുടെ മെയി ടെസ്റ്റ് നെറ്റും മെയിൻ നെറ്റും ചെയ്തവർക്കൊക്കെയാണ് ഈ ഒരു ടോക്കൺ എയർഡ്രോപ്പ് കൊടുക്കുന്നത് അതിൻ്റെ സ്നാപ്ഷോട്ടൊക്കെ ഓൾറെഡി കഴിഞ്ഞു ഡിസംബറിലായിരുന്നു സ്നാപ്ഷോട്ട് അപ്പോൾ ആ സമയത്തിന് മുന്നേ ഈ ഒരു എക്സ്ചേഞ്ച് യൂസ് ചെയ്തവർക്കവർക്കൊക്കെ എയർഡ്രോപ്പ് കൊടുക്കുന്നുണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പലർക്കും ഇരുന്നൂറ് മുതൽ ആയിരത്തി മുന്നൂറ് ടോക്കൺസ് വരെ കിട്ടുന്നുണ്ട് ഏകദേശം ഒരു ഇരുപതിനായിരം രൂപ മുതൽ ഒരു ഒന്നര ലക്ഷം രൂപ വരെ കൂട്ടാം മിനിമം അപ്പോൾ അത്രയും വലിയൊരു ഹയർഡ്രോപ്പ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പലർക്കും കിട്ടിയിട്ടുണ്ട് അതുകൂടാതെ വേറൊരു ടോക്കണും കൂടിയും ലിസ്റ്റ് ചെയ്യുന്നുണ്ട് ഡി ഫൈ ടോക്കൺ ഏഴോളം എക്സ്ചേഞ്ചസിലാണ് ഈ ടോക്കൺ ലിസ്റ്റ് ചെയ്യപ്പെടുന്നത് എത്രയത്തിൻ്റെ മുകളിലും ബി എൻ ബിയുടെ മുകളിലും ആണ് ഈ ടോക്കൺ വരാൻ പോകുന്നത് കോൺട്രാക്ട് അഡ്രസ് ഓൾറെഡി വന്നിട്ടുണ്ട് അപ്പോൾ ഡി ടോക്കൺ പബ്ലിക് സൈഡിൽ വാങ്ങിയവർക്ക് ഈ ഒരു ക്ലെയിമിൻ്റെ സമയം ആവുമ്പോൾ ക്ലെയിം ചെയ്തെടുക്കാം അല്ലാത്തവർക്ക് ഈ ഒരു ക്വസ്റ്റ് കണ്ടിന്യൂ ചെയ്യാം ക്വസ്റ്റുണ്ട് അതേപോലെ തന്നെ ഇവരുടെ തന്നെ എക്സ് പി എടുക്കുന്ന ഒരു സെറ്റപ്പും ഉണ്ട് അപ്പോൾ ആ ഒരു രണ്ട് ക്വസ്റ്റുകളും തീർക്കണ അനുസരിച്ച് നിങ്ങൾക്ക് ഹെയർഡ്രോപ്പ് കിട്ടാം അതിൻ്റെ സ്നാപ്ഷോട്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് ഇവർ ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫെബ്രുവരി മുന്നിലാണ് ഇവരുടെ എയർ ഹെയർഡ്രോപ്പ് വരാൻ ചാൻസ് ചെയ്യുക ചാൻസ് സ്റ്റേക്കീൻ ചെയ്യുന്നവർക്കാണ് റിവാർഡ്സ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാനും കുറച്ച് ടോക്കൺസ് ചെയ്തിൽ സ്റ്റേക്ക് ചെയ്യുന്നതാണ് എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് തീർച്ചയായിട്ടും താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക അരക്കെ വാങ്ങി എന്നുള്ളത് കമൻറ്റ് ചെയ്യുക ഏഴോളം എക്സ്ചേഞ്ചസിൽ വരുന്നുണ്ട് അതിൽ ടോപ്പുള്ള എക്സ്ചേഞ്ചുകളാണ് ബൈബിറ്റിക് കോയിൻ ഹോബി ഗെയിറ്റ് അയ്യോ മെക്സെക്ക് ബിറ്റ്ഗെറ്റ് എല്ലാം നല്ല എക്സ്ചേഞ്ചസ് തന്നെയാണ് ഓക്കെ ഇനി ബൈനാൻസ് മാത്രമേ ടോപ്പിലുള്ളൂ ബാക്കി അപ്പോൾ ആ എക്സ്ചേഞ്ചിനും കോയിൻ ബേസിനും കൂടി വന്നു കഴിഞ്ഞാൽ ഈ ടോക്കൺ പറക്കും ഓക്കെ അപ്പോൾ ഈ ടോക്കൺ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യണമെങ്കിൽ ക്ലെയിം ചെയ്യാം അല്ലെങ്കിൽ സ്റ്റേക്ക് ചെയ്യേണ്ടവർക്ക് സ്റ്റേക്കും ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് കുറച്ച് എയഡ്രോപ്പിന് ചാൻസ് ഉള്ള കുറച്ച് കാര്യങ്ങളാണ് അതേപോലെ തന്നെ പഴയ കുറച്ച് കാര്യങ്ങൾ വീണ്ടും റിഫ്രഷായിട്ട് നിങ്ങൾക്ക് എടുത്ത് പറയുന്നുണ്ട് ഒന്നാമത്തെ കാര്യം റാറിബിളിൻ്റെ ആണ് റാറിബിളിൻ്റെ ലിങ്ക് ഒക്കെ ഞാൻ ഇന്നലെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിരുന്നു എത്ര പേര് ഈ ഒരു എഫ് ടി മിൻഡ് ചെയ്തു എന്നറിയില്ല ഞാൻ രണ്ട് എൻ എഫ് ടി ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം റാറിബിളിൻ്റെ തന്നെ എൻ എഫ് ടിയും അതായത് ഫസ്റ്റ് എൻ എഫ് ടിയും പിന്നെ അവരുടെ വേറെ മാർക്കറ്റ് പ്ലേസിലുള്ള ഒരു എൻ എഫ് ടിയു ആണ് അപ്പോൾ ആരൊക്കെ മിൻഡ് ചെയ്തെന്ന് എനിക്കറിയില്ല അവരുടെ ടെൻ ബൈ ടെൻ എന്ന് പറഞ്ഞ ഇതിൽ ഫസ്റ്റത്തെ അതായത് റാറി ചേൻ്റെ മുകളിലെ ഫസ്റ്റ് എൻ എഫ് ടി എന്ന പേരിലാണ് ഇതിക്കേക്കുന്നത് ഇത് ഇന്നലെ ഞാൻ മിൻഡ് ചെയ്തു ഇന്നലെ മിൻഡ് ചെയ്യുമ്പോൾ ഏകദേശം ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ഡോളർ വരെ ആയിട്ടുണ്ട് പതിവായിരം പേരാണ് മൊത്തം മിൻഡ് ചെയ്തേക്കുന്നത് ഇന്നിപ്പോൾ അത് ഇത് രണ്ടാമത്തെ വന്നിട്ടുണ്ട് ഇത് അഞ്ച് മണിക്കൂറിൽ ഉണീ തീരും ഓക്കെ അപ്പോൾ ഓരോ ദിവസം പുതിയ പുതിയ മിൻഡിങ് വരും പക്ഷേ ഇതിന് വില കൂടുതലാണ് അറുപത് ഡോളറോളം വരും മിൻഡിങ് ഫീസ് അടക്കം ഇപ്പം ഞാൻ മിൻഡിയാണ് വേണ്ടോ എന്നുള്ളത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അഞ്ച് മണിക്കൂറും കൂടിയുള്ള മുന്നൂറ്റി നാൽപ്പത്തൊന്ന് പേരെ മിൻഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇവർ ദിവസവും ഓരോ പുതിയ പുതിയ ആർട്ടിസ്റ്റുകളുടെ പത്ത് പേരുടെ എൻ എഫ് ടിസും ഇൻഡ്യകൾ വന്നിട്ടുണ്ട് എത്ര പേര് മിൻഡെയും എന്നൊന്നൊരു ഐഡിയയില്ല വില കൂടി കൂടി പോകുകയാണെങ്കിൽ ഞാൻ മിൻഡിയ ആളുടെ ചാൻസ് കുറഞ്ഞു ചിലപ്പോൾ ഇന്നത്തേയും കൂടി മിൻഡ് ചെയ്യുന്നതാണ് ഇത് കൂടാതെ ഞാൻ വേറൊരു എൻ എഫ് ടിയും കൂടിയും അയച്ചു തന്നിരുന്നു ഈ റാറി എൻ എഫ് ടി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് നിങ്ങൾക്കും ഇന്ത്യയും താല്പര്യം ഇന്ത്യതാണ് സീറോ പോയിൻറ്റ് സീറോ സീറോ ഫോർ ഈത്താണ് ഇതിൻ്റെ വില താല്പര്യം വർക്കും ഇന്ത്യ ഇപ്പോൾ റാറി ഓൾറെഡി ടോക്കൺ അവൈലബിൾ ആണ് റാറി ചെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള പേരിൽ അവർ ഇറക്കുന്നത് ഓൾറെഡി ടോക്കൺ ഉണ്ട് നാല് വർഷം മുമ്പുള്ള പ്രൊജക്റ്റാണ് നാല് വർഷമായിട്ട് ടോക്കൺ ഉള്ളതാണ് ഇവർ ഓൾ ടൈം ഹൈ നോക്കുവാണെങ്കിൽ അറുപത്തി നാല് ഡോളർ വല്ലേ പോയിട്ടുണ്ട് ഇപ്പോൾ കറണ്ട് വൺ പോയിന്റ് ത്രീ നയൻ ഡോളേഴ്സ് ട്രേഡ് ചെയ്യണം മുപ്പത്തി രണ്ട് മില്യണേ മാർക്കറ്റ് ക്യാപ്പ് ഉള്ളൂ ഇരുപത്തഞ്ച് മില്ലിയണേ സപ്ലൈ ഉള്ളൂ റാറി ടോക്കൺ ഇതിൽ ഡിച്ച് അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് എൻ എഫ് ടി വാങ്ങണമെങ്കിൽ വാങ്ങാവുന്നതാണ് കൂടുതൽ ടോക്കൺസ് ഏ ഡ്രോപ്പ് വരാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഇവരുടെ ഗാലക്സിയുടെ മുകളിൽ ടാസ്ക് ഉണ്ട് അതിന് പോയിന്റുകൾ വരുന്നുണ്ട് അപ്പോൾ ഗാലക്സിയുടെ ടാസ്കിൻ്റെ ലിങ്ക് ഒക്കെ താഴത്തെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട് എല്ലാവരും ചെയ്ത് വയ്ക്കുക ടോക്കണിൻ്റെ ടിക്കറൊക്കെ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവരുടെ ക്വസ്റ്റുകൾ കാണാം ക്വസ്റ്റ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട് എൻഡിങ് സൂൺ ആണ് അപ്പോൾ ഇന്നും കൂടിയും ചെയ്തില്ലെങ്കിൽ ഇതിൻ്റെ കാര്യം മറന്നേക്കാം അപ്പോൾ താല്പര്യമൊക്കെ ചെയ്ത് വയ്ക്കാം ഇന്ത്യൻ ഇന്ത്യ ലിങ്ക്സ് ഒക്കെ താഴത്തെ ഡിസ്ക്രിപ്ഷനിലുണ്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് സെറ്റ് കെ മുകളിലുള്ള ഗിൽഡ് വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ ജോയിൻ ചെയ്ത് വയ്ക്കുക ഇതിപ്പോൾ എന്തോ എറർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഗിറ്റ് കോയിൻ പാസ്പോർട്ട് സ്കോർ ഇരുപത് മേലേക്ക് ഉണ്ടെങ്കിൽ വെരിഫൈഡ് ടു ലെവൽ വരെ കത്താൻ പറ്റും പിന്നെ ലിബർട്ടി ഓമിനാസ് ഹോൾഡർ അവരുടെ ഒരു എൻ എഫ് ടി ഉണ്ട് അത് ഫ്രീ ആയിട്ട് ഐ ഡ്രോപ്പ് കിട്ടിയതാണ് പക്ഷേ കിട്ടാത്തവർക്ക് വേണമെങ്കിൽ എലമെൻസ് എന്ന് പറഞ്ഞാൽ വാർക്ക് മാർക്കറ്റ് പ്ലേസിൽ പോയിട്ട് വാങ്ങാവുന്നതാണ് നൂറ്റമ്പത് ഡോളർ വർത്തായിട്ടുള്ള ഒരു എൻ എഫ് ടിയാണ് സെറ്റ് കെ സിംഗിൻ്റെ താല്പര്യം വാങ്ങാം എന്നിട്ട് ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അടുത്തെന്ന് പറയുന്നത് പഫർ എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റിൻ്റെ ക്വസ്റ്റുകൾ വന്നിട്ടുണ്ട് സീസൺ വൺ ചാപ്റ്റർ വണ്ണ് ഇത് ബിനാൻസ് ലാബ്സ് ഇൻവെസ്റ്റ് ചെയ്ത ആണ് അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് ജസ്റ്റ് നിങ്ങളുടെ വാലറ്റും ട്വിറ്ററും കണക്ട് ചെയ്യുക എന്നിട്ട് റീട്വീറ്റ് എൻ്റെ റീട്വീറ്റ് എടുക്കുന്നില്ല എന്നാലും നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റൂ ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ചെയ്തതൊക്കെ ലിങ്ക് താഴത്തെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് സെറ്റ് കെ ഒരു ട്വിറ്ററിലൂടെ ട്വീറ്റ് ചെയ്ത ചെയ്തൊരു പ്രൊജക്റ്റാണ് ഹൈപ്പർ കോമിക് എന്ന് പറഞ്ഞിട്ടുള്ളത് കോമിക്കിനുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രൊജക്റ്റാണ് അപ്പോൾ അവരുടെ എൻ എഫ് ടീസും ഇന്ത്യകളിൽ വന്നിട്ടുണ്ട് സെറ്റ് കെ ട്വൻറ്റി ഫോർ എൻ എഫ് ടീസ് നൂറിൽ കൂടുതൽ ട്രാൻസാക്ഷൻ നിങ്ങൾ സെറ്റ് കെ സിംഗിൻ്റെ മുകളിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബാഡ് ക്ലെയിം ചെയ്യാൻ പറ്റും ഇപ്പം നിങ്ങൾ നൂറിന് താഴെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ട്രാൻസാക്ഷൻ ചെയ്താലും അത് കൗണ്ട് ചെയ്യപ്പെടും റീഫ്രഷ് ചെയ്താൽ മതി അന്നേരം നൂറ് പ്ലേ കൗണ്ടാക്കി കഴിഞ്ഞാൽ ഈ മൂന്നും ക്ലെയിം ചെയ്യാം അഞ്ചാം തീയതി മുതൽ ഇപ്പോൾ അഞ്ചാം തീയതി വരെ നെക്സ്റ്റ് വരുന്നുണ്ട് നാല് മാസം താരം നിങ്ങൾ ഈ ഒരു സെറ്റ് കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രണ്ടും മിൻഡ് ചെയ്യാൻ പറ്റും പിന്നെ അടുത്ത് ഡിമെയിൽ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് അപ്പോൾ ഡിമെയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്കും താരത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം സെറ്റ് കെ ഉപയോഗിച്ച് ബ്രിഡ്ജ് ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ പിന്നെ സെറ്റ് കെ സിങ്കിൽ വെള്ളം ഡോളറിൻ്റെ ട്രേഡിംഗ് മോളിങ് കൊണ്ടായിരക്കാണെങ്കിൽ ഈ ഒരു സാധനം കിട്ടും ഇതുകൂടാതെ ഇവരുടെ എയർ എയർഡ്രോപ്പ് എന്നുള്ള സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ അപ്പം ഇവരുടെ യുവർ എലിജിബിലിറ്റി ഫോർ യു ഹൈക്കോ ഡ്രോപ്പ് പറഞ്ഞ സെക്ഷൻ വന്നിട്ടുണ്ട് അപ്പം എന്താണ് ട്രാൻസാക്ഷന്റെ ഇപ്പൊ ഇതിന്റെ ക്യയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അറുപത് ട്രാൻസാക്ഷൻ പോലുള്ള ആൾക്കാർക്ക് ഈ റിവാർഡ് ക്ലെയിം ചെയ്യാൻ പറ്റും ഫസ്റ്റ് കം ഫസ്റ്റ് സേവ് ബേസിസ് ആണ് പതിനയ്യായിരം പേർക്ക് പതിനായിരം പേർക്ക് ഒരു ഡ്രോപ്പ് കിട്ടുള്ളൂ അറുപതി കൂടുതൽ ട്രാൻസാക്ഷൻ ചെയ്തായിരിക്കും ഇരുപത്തി മൂന്ന് മണിക്കൂറിലൂടെ ബാക്കിയുള്ളു അതായത് നാളെ ഏകദേശം ഈ ഒരു സമയം അതായത് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് രണ്ടരയ്ക്കാണ് അപ്പോൾ രണ്ടര രണ്ടരയ്ക്കും ഉള്ള ആ സമയത്താണ് ഇത് എലിജിബിലിറ്റി ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആ ടൈം നോക്കിയെടുക്കുക ഡി മേൻ്റെ ലിങ്കും താഴത്തെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അടുത്തെന്ന് പറയുന്നത് സീറോ ലാന്റിൻ്റെ മുകളിലുള്ള എയർഡ്രോപ്പ് ആരൊക്കെ ഒക്കെ പങ്കെടുക്കണമെന്ന് എനിക്കറിയില്ല ഞാൻ വീഡിയോ രണ്ട് ദിവസം മുമ്പ് ചെയ്തിരുന്നു അപ്പോൾ ആ ഒരു ടാസ്കുകൾ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിൻസ് കിട്ടുന്നുണ്ടാവും അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ എക്സ്ട്രാ പോയിൻസ് പൈത്ത് സ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടുന്നതാണ് ക്ലെയിം ചെയ്യാൻ പറ്റും എനിക്ക് ആയിരത്തി ഇരുന്നൂറ്റൊന്ന് പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട് ഞാൻ ആയിരത്തി കൂടുതൽ പൈത്ത് ടോക്കൺ സ്റ്റേക്ക് ചെയ്തിട്ടുണ്ട് പൈത്ത് സ്റ്റേയ്ക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സ്റ്റേ ആ ല വെബ്സൈറ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് സ്റ്റേക്ക് ഡോട്ട് പൈത്ത്ന്ന് അങ്ങനെയാണ് അതിൽ പോയിട്ട് നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങളുടെ ഇ വി എം അഡ്രസ്സ് അതായത് മെറ്റാ അഡ്രസ്സ് വാലറ്റ് അഡ്രസ്സ് കൊടുത്തിട്ട് സേവ് ചെയ്യണം അപ്പോൾ ആ ഒരു ഇത് ഇവിടെ റിഫ്ലക്റ്റ് ആയിക്കോളും പൈത്തിന് ഒരുപാട് വേറെ എയർഡ്രോപ്പ് വരുന്നുണ്ട് സ്റ്റേക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റേ ചെയ്യുക അതുകൂടാതെ സീറോടെ മുകളിൽ നിങ്ങൾ മാക്സിമം ടാസ്കുകൾ ചെയ്തു വെക്കുക ഇവരുടെ തന്നെ ഈ ഒരു സീറോ പോയിട്ട് ലിക്വിഡിറ്റി ഒക്കെ കൊടുക്കുക മാക്സിമം ബോറോജി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണേൽ നിങ്ങൾക്ക് എയർഡ്രോപ്പ് കിട്ടുന്നുണ്ട് പിന്നെ ഇതുകൂടാതെ നമ്മുടെ ഔട്ടുവിൻ്റെ മുകളിൽ എല്ലാവരും ടാസ്കില് ചെയ്യേണ്ടത് നോക്കി എനിക്കിപ്പോൾ എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിന്റായി ഞാൻ ഡെയിലി എന്തെങ്കിലും ചെറിയ സ്വാപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഡെയിലി ചെക്കിന്നും ചെയ്യുന്നുണ്ട് നിങ്ങൾ ഡെയിലി ചെക്ക് ചെയ്യുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഓർബിറ്റർ ഫിനാൻസിൻ്റെ മുകളിൽ നിങ്ങൾ മാക്സിമം പോയിന്റ്സ് നേടാൻ നോക്കുക മാൻഡേടെ മുകളിലേക്ക് ഇപ്പോൾ ട്രാൻസാക്ട് ചെയ്യണേനും നിങ്ങൾക്ക് പോയിന്റ്സ് കിട്ടുന്നുണ്ട് തിരിച്ച് മാൻ്റേന്ന് ബ്രിഡ്ജ് ചെയ്യണേനും വേറെ പോയിന്റ്സ് ഉണ്ട് ഈ ഓർബിറ്ററിൻ്റെ എൻ എഫ് ടി ഹോൾഡ് ചെയ്യുന്നത് രക്ഷ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ വിചാരിക്കും കാരണം എന്ന് വെച്ചാൽ വൺ പോയിന്റ് സംതിങ് ഇതിനാണ് ഏറ്റവും ടോപ്പ് ടയർ എൻ എഫ് ടി പോകുന്നത് അതായത് ഫ്രീ ഓഫ് കോസ്റ്റ് നമുക്ക് കിട്ടിയ സാധനമായിരുന്നു ഇത് കൂടാതെ ടെസ്റ്റ് നെറ്റുകൾ വരുന്നുണ്ട് അതിലത്തെ ഒരു ടെസ്റ്റ് നെറ്റ് ഞാൻ ഇങ്ങനത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ വേറെ ഒന്നും കൂടി ഉണ്ട് ഫ്യൂവൽ നെറ്റ്വർക്കിൻ്റെ അപ്പോൾ ഇതിൻ്റെ ടാസ്കിലേക്കുള്ള ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ഒരു ട്വിറ്ററിൻ്റെ ത്രെഡാണ് ഇതിൽ പോയിട്ട് ഇത് പറയുന്ന ടാസ്ക്കുകളൊക്കെ ചെയ്താൽ മതി ഇവർക്ക് ഇപ്പോൾ ഏകദേശം എൺപത്തൊന്ന് മില്യൺ ഡോളറോളം ഫണ്ടിങ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വലിയ രീതിയിലുള്ള എയർഡ്രോപ്പ് ഇവർ കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇവരുടെ ടെസ്റ്റ്നെറ്റ് ടാസ്ക്കുകൾ വന്നിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളവ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് സെറ്റപ്പ് ചെയ്യുക ടെസ്റ്റ്നെറ്റ് ടോക്കൺസ് നേടുക അതിനുശേഷം ബ്രിഡ്ജ് യൂസ് ചെയ്യുക പിന്നെ ഫ്യൂവൽ ഫ്യൂവലിൻ്റെ തന്നെ നെയിം ഡൊമൈൻസ് വാങ്ങുക അപ്പോൾ അങ്ങനത്തെ കുറേ ടാസ്കുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്തു വെക്കുക uh our nft platform you see swap yeah farm yeah അപ്പോൾ ഈ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു ത്രെഡ് ഉണ്ട് ഇത് ഓരോന്നോരമായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോ ലെങ്ത് വല്ലാണ്ട് കൂടും അപ്പം അത് തീർച്ചയായിട്ടും ചെയ്തു വയ്ക്കുക അടുത്തെന്ന് പറയുന്നത് കിലോ എക്സിൻ്റെ മുകളിൽ ഞാൻ നിങ്ങൾക്ക് മുന്നേ പരിചയപ്പെട്ടിട്ടുണ്ട് ജുപ്പീ ട്രിപ്പ് ഹയർഡ്രോപ്പ് കൊടുത്ത് വളരെ ഇനീഷ്യൽ സ്റ്റേജ് യൂസേഴ്സിനാണ് നല്ല രീതിയിൽ ഹർഡ്രോപ്പ് പൊട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് വലിയൊരു ഹയർഡ്രോപ്പ് കിലോ എക്സ് നിന്നും കിട്ടാവുന്നതാണ് അവരുടെ ഇപ്പോൾ ഒരു പുതിയൊരു ഒരു ഒ ടി ക്ലെയിം വന്നിട്ടുണ്ട് ഇവിടെ നിന്ന് ഈ മാൻ്റനെറ്റർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇന്നലെ ടാസ്കളൊക്കെ കംപ്ലീറ്റ് ചെയ്തു വളരെ സിമ്പിൾ ആണ് ആയിരം ഡോളർ ട്രേഡിംഗ് വോളിയം എത്തിക്കാനായിട്ട് ഞാൻ പത്ത് ഡോളർ കൊണ്ടാണ് ആയിരം ഡോളർ ട്രേഡിംഗ്

മിസ് ഔട്ട് ആക്കണ്ട നല്ല ഇട്രോപ്പ് കിട്ടും അതുകൂടാതെ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞേക്കുന്ന എല്ലാ ലിങ്ക്സും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് റാറിയുടെ ഈ ഒരു എൻ എഫ് ടി മിൻഡിയൻ വർക്ക് മിൻഡ് ചെയ്യാം അവരുടെ ഒഫീഷ്യൽ എൻ എഫ് ടി ഇനീഷ്യ ഫസ്റ്റ് എൻ എഫ് ടികളിൽ ഒന്ന് പത്ത് എൻ എഫ് ടികളിലൊന്നാണിത് താല്പുഴക്കും മിൻഡ് ചെയ്യാം അല്ലാത്തവർക്ക് ഇതേ ഈ ഒരു എൻ എഫ് ടിയും മിൻഡ് ചെയ്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻ എഫ് ടി ആയിരിക്കാം ഉറപ്പ് പറയുന്നില്ല നിങ്ങളുടെ അത് പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞേക്കുന്ന എല്ലാത്തിൻ്റെ എല്ലാ ലിങ്ക്സും താഴത്തെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട് പറ്റാവുന്നത് എല്ലാ കാര്യങ്ങളും ചെയ്തു വയ്ക്കുക ഒരുപാട് എയർ ഡ്രോപ്പുകൾ ഇനിയും വരാൻ കിടപ്പുണ്ട് നിങ്ങൾക്ക് ഒരു എയർ ഡ്രോപ്പ് കിട്ടി കഴിഞ്ഞാൽ അത് ഫുള്ള് ക്യാഷ് ഔട്ട് ചെയ്യാണ്ടേ നിങ്ങൾ കുറച്ച് നിങ്ങൾ പ്രോഫിറ്റ് എടുത്തിട്ട് ബാക്കി തിരിച്ച് വീണ്ടും അടുത്ത എയർ ഡ്രോപ്പിന് വേണ്ടിയിട്ട് വെക്കുക എന്നിട്ട് അടുത്ത എയർ എയർഡ്രോപ്പുകൾ വരുമ്പോൾ ഇന്നുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് തിരിച്ച് വലിക്കുക ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ അതിൽ നിന്ന് നിങ്ങൾ പ്രോഫിറ്റുകൾ വലിക്കുക എന്താണുള്ളൂ ഏറ്റവും ബെസ്റ്റ് ഓക്കെ അപ്പോൾ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട് മാക്സിമം ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുക ഒരു എയർ എയർഡ്രോപ്പ് നിന്ന് പത്ത് ഡ്രോപ്പുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഈ ജോ ജൂപ്പീറ്റർ പലരുടെയും ഫസ്റ്റ് എയർ ഡ്രോപ്പ് ആയിരിക്കാം ചിലപ്പോൾ പലരുടെയും അഞ്ചാമത്തേയും പത്താമത്തെ എയർ ഡ്രോപ്പ് ആയിരിക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എത്ര ടോക്കൺസ് കിട്ടി എന്നുള്ളത് തീർച്ചയായിട്ടും താഴേന്ന് കമൻറ്റ് ചെയ്യുക ഇതിലത്തെ ഏതൊക്കെ ടാസ്കുകളൊക്കെ ജിങ്ക് ചെയ്യാൻ പറ്റുമോ എല്ലാം ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കൂടാതെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലക്കനോട് എന്ന് നിർബന്ധമായിട്ട് അമർത്തിരിക്കുക അപ്പോൾ അടുത്തൊരു ഡബിൾ ഡിയിൽ വീണ്ടും കാണാം